നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ്, ഈ സസ്യങ്ങളിൽ എന്തിനാണ് പൂക്കൾ ഉണ്ടാകുന്നതെന്ന്? അതും പല വർണ്ണങ്ങളിൽ ഏറ്റവും ആകർഷകമായി ഭൂമിയിലെ ഏറ്റവും സുന്ദര വസ്തുക്കളായി. സസ്യത്തിന്റെ ഭാവി തലമുറ രൂപപ്പെടുന്ന നിർണായക ഭാഗമാണ് പൂവ്. വംശവർദ്ധനവാണ് പൂക്കളുടെ അത്യന്താപേക്ഷികമായ ലക്ഷ്യം എന്ന് ഗവേഷകർ പറഞ്ഞു തരുന്നു. മറ്റു ഗുണഗണങ്ങളൊക്കെ നിറം, മണം, രുചി എന്നിവ ഇതിലേക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്ന ഉത്സാഹ കമ്മിറ്റിക്കാരാണത്രേ. പുതുതലമുറയെ വാർത്തെടുക്കാൻ വേണ്ട വിത്തുകൾ രൂപപ്പെടുന്നതിനാണ് ഓരോ പൂവും സംവിധാനം ചെയ്തിരിക്കുന്നത്. വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് പൂക്കളുടെ പ്രഥമവും പ്രധാനവുമായ കടമയെങ്കിലും ജൈവലോകത്തിന് അവ കണ്ടുള്ള പ്രയോജനങ്ങൾ ഒട്ടേറെയുണ്ട്. തേൻ, ഭക്ഷണം, ഔഷധം തുടങ്ങിയ സംഭാവനകൾ പൂക്കളിൽ നിന്നുണ്ടാകും. പൂക്കളിൽ നിന്ന് കായ്കനികൾ രൂപപ്പെടുമ്പോൾ അതിൻ്റെ മൂല്യം വീണ്ടും കൂടുകയാണ്. പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് പൂക്കളും കായ്കളും ഒക്കെ. വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നവ, രണ്ടു തവണ പൂക്കുന്നവ, രണ്ടു വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നവ, 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നവ എന്നിങ്ങനെ സസ്യങ്ങൾക്കൊക്കെ ജീവശാസ്ത്രപരമായ ഒരു താളമുണ്ട്. ആ താളത്തിനത് തുള്ളുമ്പോഴാണ് വിഷുക്കാലത്ത് നാട്ടിലെങ്ങും കൊന്ന പൂക്കുന്നത്. കൊടും വേനലിന് തൊട്ടു മുൻപ് പൂവിടുകയും കാലവർഷം ആകുമ്പോഴേക്കും കായകൾ വിത്ത് വിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ ശീലം. എന്തായാലും ഒന്ന് ഓർക്കുക, പുഷ്പങ്ങൾക്ക് നമ്മെ രസിപ്പിക്കാനുള്ളവയല്ല, അവയുടെ വംശവർദ്ധനവിൻ്റെ ജീവശാസ്ത്രപരമായ കടമയാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ രസിപ്പിക്കാനുള്ളവയാണ് പുഷ്പങ്ങൾ എന്ന മട്ടിൽ ആവാതെ അല്പം ബഹുമാനമൊക്കെ നൽകാൻ പഠിക്കണ്ടേ? അതല്ലേ നമ്മളെ കൂടുതൽ രസിപ്പിക്കുന്നത്.